പുഷ്പത്തിൻ്റെ ഉള്ളറയിൽ മഞ്ഞുതുള്ളി മറഞ്ഞിരിക്കുന്നത് പോലെ ഈശോയെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ മറഞ്ഞിരിക്കുവാൻ ഞാൻ അഭിലഷിക്കുന്നു. വിശുദ്ധ ഫൗസ്തീന. ഈശോയുമായുള്ള ഗാഢമായ ബന്ധത്തിൽ തൻ്റെ ഹൃദയം അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് വിശുദ്ധ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം വിവരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ വിശുദ്ധ കുർബാനയിലെ ഈശോ തന്നിലേക്ക് എന്നെ ആകർഷിച്ചിരുന്നു. എനിക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരിക്കൽ സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് അരുളിക്കായിൽ വച്ചിരുന്ന ദിവ്യകാരുണ്യ ഈശോ ആദ്യമായി ദൈവസ്നേഹം എന്നിലേക്ക് പകർന്നു തന്ന് എൻ്റെ കൊച്ചു ഹൃദയത്തെ നിറച്ചു. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവും അവിടുന്ന് എനിക്ക് നൽകി. ആ ദിവസം മുതൽ ഇന്നുവരെ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിച്ചു വന്ന് അവിടുത്തോടുള്ള ഗാഢമായ ഐക്യത്തിലെത്തിച്ചേർന്നു. എൻ്റെ ആത്മാവിൻ്റെ സർവശക്തിയും ദൈവകാരുണ്യത്തിൽ നിന്നാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. വിശ്രമസമയങ്ങളിലെല്ലാം അവിടുന്നുമായുള്ള സ്നേഹ സംഭാഷണത്തിനായി ഞാൻ ചെലവഴിക്കുന്നു. ഒട്ടുമിളക്കം തട്ടാത്ത പരിപൂർണ ശരണത്തോടെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.